വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷ ആധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. ദുഃഖത്തിന്റെ വിനാഴികകൾക്കപ്പുറമുള്ള പുലരിയിൽ ഉദ്ധിതന്റെ സാന്നിധ്യം തിരിച്ചറിയാത്തിടത്തോളം കാലം എന്റെ സഹന ജീവിതത്തിന് അർത്ഥം കാണാൻ കഴിയില്ല എന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ഉദ്ധിതനെ തിരിച്ചറിയാൻ കഴിയാതെ ക്രൂശിതനെ പ്രണയിക്കുന്നവർക്ക് ജീവിത സായുജ്യത്തിന് സാധ്യതയില്ലെന്ന് സുവിശേഷത്തിലൂടെ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. കുരിശിലെ വിരുന്ന് എന്റെ സഹന ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ ഉദ്ധിതന്റെ വിരുന്ന് പുതിയ പ്രതീക്ഷകളുടെ പുലരിയിലേക്ക് എന്നെ നയിക്കുന്നതാണ്. കുരിശ് സങ്കടങ്ങൾ സമ്മാനിക്കുമ്പോൾ ഉദ്ധിതൻ സമാധാനം ആശംസിക്കുന്നു. കുരിശിലെ ക്രിസ്തുവിനെ കാണുന്നത് പോലെ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയും തിരിച്ചറിയാൻ ഞാൻ പഠിച്ചാലേ എന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ അർത്ഥം പൂർണ്ണത കണ്ടെത്തുകയുള്ളൂ. മുറിവുകൾ ഉണങ്ങിയ ക്രിസ്തുവിന്റെ കൈകാലുകൾ എന്റെ മുറിവുണങ്ങാത്ത വേദനകൾക്ക് പരിഹാരമാണ്. സഹനവിനാഴികയിൽ പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സമാധാനം. നല്ല തമ്പുരാനെ, കടന്നു പോകാത്ത വേദനകളുടെ പാനപാത്രം പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച് മട്ടോളം കുടിച്ചു തീർക്കാൻ എനിക്ക് ശക്തി നൽകണമേ. ഈശോയെ, എന്റെ വേദനകൾക്കും അപ്പുറത്ത് സമാധാനം ആശംസിക്കുന്ന മുറിവുണങ്ങിയ നിന്റെ കൈകളും കാലുകളും ശുഭപ്രതീക്ഷകളുടെ പുതിയ പുലരിയിലേക്ക് എന്നെ നയിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും.